ലോമശൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ധർമ്മപുത്ര, ഇത് ശ്രേഷ്ഠമായ കാശ്യപാശ്രമമാണ്. കശ്യപസുതനായ ഈ വിഭാണ്ഡകന്റെ പുത്രൻ ജിതേന്ദ്രിയനായ ഋഷ്യശൃംഗൻ മാൻപേട പെറ്റുണ്ടായവൻ ലോമപാദന്റെ രാജ്യത്ത് വലിയൊരു അത്ഭുതം ചെയ്തു. ബ്രാഹ്മണ ശാപം കൊണ്ട് 12 വർഷം മഴ പെയ്യാതിരുന്ന അംഗരാജ്യത്തിന്റെ വരൾച്ച തീർക്കാൻ തപോബലം കൊണ്ട് ഇന്ദ്രനെ പ്രീതിപ്പെടുത്തി അദ്ദേഹം പെരുമഴ പെയ്യിച്ചു. Thank you.
കൊട്ടാരത്തിലേക്കുള്ള വെള്ളമാണ്, പെരുവഴിയിൽ ദാനം ചെയ്യാനുള്ളതല്ല. മാറി നിൽക്കൂ, മാറി നിൽക്കാൻ. ചമ്പാവുരിയിലേക്കുള്ള വെള്ളം പിടിച്ചു പറിക്കാമെന്നാണോ മോഹം? രാജഗുരുവിനോട് വരാൻ പറയൂ. ആത്മാവേ, ലോമപാദൻ അവിടുത്തെ അനുഗ്രഹത്തിനായി ശിരസുപണിക്കുന്നു. അങ്കേശ്വര മംഗളം. രാജ്യത്തിനും രാജ്യവാസികൾക്കും കുശലമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അംഗരാജ്യത്തെ ശിക്ഷിച്ചത് മതിയായില്ല എന്ന് തോന്നുന്നു ദേവദേവനായ ഇന്ദ്രന്. വരണ്ട ഈ ഭൂമിയുടെ ചുടുനിശ്വാസം ഞാനും കേൾക്കുന്നുണ്ട്. ഇന്ദ്രപ്രീതിക്കായി ഞാനും പ്രാർത്ഥിക്കുന്നു. നല്ലത്, പക്ഷേ അതുകൊണ്ടായില്ല. അങ്ങ് ചമ്പാപുരിയിലേക്ക് വരണം. ജപഹോമകർമ്മങ്ങളുടെ നേതൃത്വം അങ്ങ് ഏറ്റെടുക്കണം. ശാപം കൈവിട്ട് കഴിഞ്ഞ ആയുധം പോലെയാണ്. തിരിച്ചെടുക്കാൻ അയച്ചവന് കൂടി അസാധ്യമാണ്. രാജാവിനോട് പിണങ്ങിപ്പോവുകയല്ല, തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾ കൊണ്ടാണ് ചമ്പാപുരി വിടുന്നതെന്ന് അങ്ങന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങൾക്കതറിയില്ലല്ലോ. കൗശികി നദിക്ക് ഒരു കൈവഴി വെട്ടുന്ന കാര്യം മുമ്പൊരിക്കൽ അങ്ങ് ചിന്തിച്ചിരുന്നതല്ലേ? അത് വിദേഹരാജൻ ആശ്രിതനായി വിരുന്നു വന്നിരുന്ന കാലത്തല്ലേ? ഇപ്പോൾ ശപിക്കപ്പെട്ട നമ്മുടെ നാടിന് കുടിവെള്ളം കൊടുത്താൽ തനിക്കും ബ്രാഹ്മണ ശാപത്തിൽ ഒരു പങ്ക് കിട്ടുമെന്ന് ഭയപ്പെടുന്നു അത്രേ അദ്ദേഹം. ഇവിടെ വന്ന് താമസിക്കുമ്പോഴും രാജപുരോഹിതന്റെ മുഖ്യധർമ്മങ്ങൾ ഞാൻ പാലിക്കുന്നുണ്ട്. ശാന്തികർമ്മങ്ങൾ, അഥർവവേദ വിഹിതങ്ങൾ എല്ലാം. എന്നെ വിശ്വസിക്കൂ. അംഗരാജ്യനിവാസികൾക്കും ആ വിശ്വാസമുണ്ടാവും. കൂടുതൽ എന്ത് സുഖസൗകര്യങ്ങളാണ് അങ്ങക്ക് ചമ്പാപുരിയിൽ വേണ്ടത്? ആവശ്യപ്പെടാം. ഞാൻ തലസ്ഥാന നഗരം വിട്ടത് കാരണം തികച്ചും വ്യക്തിപരമായിരുന്നുവെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പു തരുന്നു. ഒരു മാടപ്രാവിനെ പരുന്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വന്തം മാംസം അറുത്തെടുത്ത് തുലാസിലിട്ട ശിബിയുടെ പാരമ്പര്യമുള്ളതാണത്രേ ഈ രാജവംശം. ഇപ്പോൾ അറിയാം, ഇപ്പോൾ അംഗരാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ അങ്ങയെ വെറുക്കുന്നു, ശപിക്കുന്നു. എല്ലാ ശാപങ്ങളും എന്റെ ശിരസിൽ കുന്നുകൂടട്ടെ. പക്ഷേ അംഗരാജ്യത്തിലെ ജനങ്ങൾ മിണ്ടാപ്രാണികൾ, അവരെന്ത് തെറ്റ് ചെയ്തു? ഇനി ഞാൻ എന്ത് ചെയ്യണം? മന്ത്രദ്രഷ്ടാവായ മഹാബ്രാഹ്മണനായ അങ്ങ് പറഞ്ഞു തരൂ. ഞാൻ
രാജപുരോഹിതൻ കൂടി രാജാവിനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് നിർത്താനെങ്കിലും അങ്ങ് ചമ്പാപുരിയിലേക്കും മടങ്ങി വരണം. അങ്ങയുടെ കാർമ്മികത്വത്തിലാണ് ഇനി യാഗം നടത്തുന്നതെന്ന് അറിയുമ്പോൾ ജനങ്ങളൊന്ന് ആശ്വസിക്കും. അങ്ങ് വരണം. ചന്ദ്രാംഗത, ധ്യാനത്തിന് പകരമായിരിക്കും ധനുർവിദ്യ അല്ലേ? ഇതും വേദവിദ്യയിൽ പെടുന്നതല്ലേ അച്ഛ? ഉപജീവനത്തിന് വഴിയില്ലാത്ത ദിവസങ്ങളാവും ഇനി അംഗരാജ്യത്തെ ബ്രാഹ്മണർക്ക്. അപ്പോൾ അസ്ത്രവിദ്യ ഉപകരിച്ചേക്കും ഇല്ലേ? ചമ്പാപുരിയിലെ ദാസി തെരുവിൽ അലഞ്ഞു നടക്കുകയാണ് ഇപ്പോഴും നിന്റെ മനസ്സ്. അതുകൊണ്ടാണ് ഈ ജൽപ്പനങ്ങൾ. മഹാരാജാവ് ഉപദേശം തേടി വന്നതായിരിക്കും. യാത്രക്കൊരുങ്ങിക്കോളൂ, നമ്മൾ തിരിച്ചു പോകുന്നു. പാർപ്പിടം മാറ്റിയത് കൊണ്ടൊന്നും മകൻ നേരെയാകാൻ പോകുന്നില്ല എന്ന് അച്ഛൻ ബോധ്യമാണ്. ഇന്ദ്രപ്രീതിക്കായി ജപഹോമങ്ങൾ നടത്താത്ത ജനപദങ്ങളില്ല. എന്നിട്ടും ഒരു മഴമേഘം കൂടി അംഗരാജ്യത്തിന്റെ മുകളിലേക്ക് വരുന്നില്ലല്ലോ. അവിടുത്തെ അച്ഛൻ എന്തു പറഞ്ഞു? അദ്ദേഹത്തിന്റെ വകയായുള്ള ഹവിസും അഗ്നിയിൽ വീഴുന്നുണ്ട്. നടക്കട്ടെ, ശവങ്ങളുടെ ദുർഗന്ധം കുറയാൻ അകൽപ്പുക നല്ലതാണ്. നിൽക്കൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഈ പിൻവാതക്കൽ ഞാൻ ഇത്ര നേരം കാത്തുനിന്നത് തെറ്റ്. മുൻവാതിലൂടെ അകത്തു വരാമായിരുന്നില്ലേ? മടിശീലയിൽ സ്വർണ്ണ നിഷ്കങ്ങളില്ല. അതുകൊണ്ട് വൈശാലിയുടെ അമ്മ എങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാൻ വയ്യല്ലോ. നാണയം എണ്ണി അനുഗ്രഹം കൊടുക്കുന്നതിൽ പുരോഹിതരും മോശക്കാരല്ല. വരണ്ടുണങ്ങാത്ത നാടുകൾ അംഗരാജ്യത്തിന് പുറത്തുണ്ട്. അതെനിക്കുമറിയാം. എന്റെ കൂടെ വരാൻ തയ്യാറാണോ? ഒളിച്ചോട്ടം എന്തുകൊണ്ട് പാടില്ല? ബ്രാഹ്മണ കുമാരൻ കുലമഹിമ മറക്കുന്നു. ലേലം വിളിക്കാൻ ഒത്തുകൂടുന്ന വണിക്കുകളുടെ കൂട്ടത്തിൽ മത്സരിക്കാൻ ഞാനാളല്ല. വധുവായി മകളെ നൽകാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടാലോ? എന്നിട്ട് അച്ഛനെ തൊടാൻ അവകാശമില്ലാത്ത നിന്ന സന്തതികളെ ദാസി പെണ്ണിന് ദാനം ചെയ്യണമായിരിക്കും. ഓഹോ, രതിശില്പം മാത്രമല്ല തർക്കശാസ്ത്രം ഉണ്ടായിരിക്കും വേശികളുടെ പാഠ്യക്രമത്തിൽ. വണിക്കുകൾ പൊൻപണം കൊണ്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ബ്രാഹ്മണർ അധികാരം കൊണ്ട് പിടിച്ചെടുക്കാൻ വരുന്നു. അത്രയുള്ളു വ്യത്യാസം. എല്ലാ ബ്രാഹ്മണരെ അടച്ചാക്ഷേപിക്കരുത്. ഏതോ ഒരു ബ്രാഹ്മണനോട് രാജാവ് ദുർമുഖം കാട്ടിയതിന് ഈ രാജ്യത്തെ മുഴുവൻ അടക്കി ശപിച്ചവരല്ലേ നിങ്ങൾ? Thank you.
ഞാൻ നീക്കി കഴിഞ്ഞില്ല ആലോചിക്കുകയായിരുന്നു അത് പാടില്ല അമ്മ കൈ എടുത്തതിനു ശേഷമാണ് ഞാൻ വെട്ടിയത് അത് പാടില്ല രാജകുമാരി പറഞ്ഞതാണ് ന്യായം മഹാരാണി മനസ്സിൽ കണക്ക് കൂട്ടാൻ വെറുതെ വെച്ചതാണ് അങ്ങനെയല്ല രാജകുമാരി പറഞ്ഞതാണ് ശരി കളി നടക്കട്ടെ മതിയാക്കിയോ അടിയറവ് പറയത് രക്ഷപ്പെട്ടു അമ്മ അല്ലേ അച്ഛൻ അസ്വസ്ഥനാണ് ചാണ്ടെ കണ്ടില്ലേ നീയും നിന്റെ വായാടികളും ഇവിടെ ബഹളം വെക്കണ്ട രാജഗുരു വന്നിട്ടും പ്രയോജനമുണ്ടായില്ല അല്ലേ ഉദ്യാനത്തിൽ ഞാൻ ഓമനിച്ച് വളർത്തിയ ശതപത്രങ്ങളെല്ലാം പോയി കുടിതീരത്തുന്നുണ്ടല്ലോ കൊട്ടാരത്തിൽ അതില്ലാത്ത വീടുകളാണ് അംഗരാജ്യത്തിൽ മുഴുവൻ അയോധ്യയിലെ ആത്മസുഹൃത്തിന് ഒരു സന്ദേശം അയക്കാമായിരുന്നില്ലേ എന്തിനും പോംവഴി ഉപദേശിച്ചു തരുന്ന മഹാജ്ഞാനിയല്ലേ ആ ദശരഥ രാജാവ് സരയൂ നദിയെ വഴിമാറ്റി ഒഴുക്കാൻ അയോധ്യാധിപന് കഴിയില്ലല്ലോ ദത്തെടുക്കാൻ പാകത്തിൽ മകളെ ആത്മസുഹൃത്തിന് സമ്മാനിച്ചപ്പോൾ മുഴുവൻ പറയും വളർത്തുമകളാണ് ഈ ശാന്തയെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഞാൻ മറന്നുപോയേക്കും അല്ലേ അതല്ല പൂർവജന്മ സുഹൃതം കൊണ്ട് പ്രസവവേദന അറിയാതെ കിട്ടിയ പുത്രിയായിട്ട് തന്നെയാണ് ശാന്തയെ ഞാൻ വളർത്തുന്നത് പക്ഷേ അവൾ വളരുന്ന നാട്ടിൽ ആപത്തുകൾ ഒഴിയില്ല എന്ന് കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് ദാനം ചെയ്തതാണെന്ന് പറയുന്നവരുമുണ്ട് പ്രതാപവാദമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല ലോമപാദന്റെ പത്നിയായി ഒരു വന്ധ്യ വന്ന മുതൽ തുടങ്ങി അംഗരാജ്യത്തിന്റെ ശാപമെന്ന് പറയുന്നവരും ധാരാളമുണ്ട് അതും ഒരു പ്രതാപവാദമാണ് ഞാനും വിശ്വസിക്കുന്നില്ല അച്ഛന്റെ മനക്ലേശം ഞാൻ മനസ്സിലാക്കുന്നു ചക്രവാളത്തിൽ പോലും ഒരു കാർമേഘമെങ്കിലും തലനീട്ടുന്നില്ല ഹോമാഗ്നിയുടെ ചൂടും നഗരവാസികൾക്കൊരു ശിക്ഷയാവുന്നില്ലേ എന്നാലോചിച്ചു പോകുന്നു ഞാൻ തപസ്സനുഷ്ഠിച്ചാൽ മഴമേഘങ്ങളെ തടവിൽ വെച്ച ദേവദേവൻ കനിയുമോ ഏത് കഠിന വ്രതവും ഞാൻ ഏറ്റെടുക്കാം വെറും വാക്കല്ല എന്നെ അനുവദിക്കൂ തപസ് എവിടെ നിന്റെ ഈ തളിർമേനി എവിടെ നിന്റെ ഹൃദയത്തിലും പ്രാർത്ഥനയുണ്ടല്ലോ അത് മതി സന്തോഷ വാർത്ത എന്താണ് പറയൂ അർത്ഥസുഷുപ്തിയിൽ ഞാൻ എന്റെ ആചാര്യൻ ആസുര്യ മഹർഷിയെ കണ്ടു ഒരു വിചിത്രമായ സ്വപ്നം നിറഞ്ഞ ജലാശയങ്ങളും പച്ചതഴച്ച ഭൂമിയും മാത്രമാണ് എന്റെ സ്വപ്നങ്ങളിൽ അങ്ങ് വിശ്രമിക്കൂ ക്ഷീണിച്ച മനസ്സിന്റെ വിഭ്രാന്തി ഉണ്ടാവും അല്ല ഇതൊരു പാഴ്ക്കിനാവല്ല രാജൻ എന്റെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി പോലെ ഒരു പരിഹാരം പോലെ വന്നതാണ് ഈ സ്വപ്നം അംഗരാജ്യത്ത് മഴ പെയ്യണമെങ്കിൽ കളങ്കമറിയാത്ത ഒരു ഋഷികുമാരൻ വന്ന് യാഗം നടത്തണം സ്ത്രീയുടെ നാദവും ഗന്ധവും സ്പർശവും അറിയാതെ വളർന്ന ഒരു നവയുവാവ് അങ്ങനെ ഒരാളുണ്ട് മനോഹരമായ ഒരു മിഥ്യ അല്ല സത്യം എന്റെ ആചാര്യൻ വെറും വാക്കുകൾ ഉപദേശമായി ഉച്ചരിക്കാറില്ല വരും അഗ്നി നിമിത്തങ്ങൾ നോക്കി ഞാൻ വ്യക്തമാക്കാം വരും ബ്രഹ്മ പ്രജാപതി ഭൂത
വിഭാണ്ഡക മഹർഷിയുടെ പുത്രൻ കാഴ്ചദ്രവ്യങ്ങളുമായി സന്ദേശവാഹകർ പുറപ്പെടട്ടെ. കുമാരനെ അയച്ചു തരാൻ നമ്മുടെ പ്രതിനിധിയായി താങ്കൾ തന്നെ മഹർഷിയോട് അഭ്യർത്ഥിക്കൂ. നിൽക്കൂ. വിഭാണ്ഡകനെ പറ്റി അങ്ങക്ക് എന്തറിയാം? മഹാമഹർഷിയാണ്, കശ്യപ വംശത്തിലെ ആണെന്നും അറിയാം. വിഭാണ്ഡകൻ കോപത്തിൽ ദുർവാസാവിനോട് കിടനിൽക്കും. ആശ്രമ പരിസരത്തിൽ മനുഷ്യജീവികളെ അടുപ്പിക്കാറില്ല. പിതാവിനെ ഒഴികെ മറ്റൊരാളെയും വൃഷശൃംഗൻ കണ്ടിട്ടില്ല. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അപ്സരസിന്റെ സൗന്ദര്യം കണ്ട് തപം മറന്നതിന്റെ ഫലമായുണ്ടായ സന്തതിയാണവൻ. തന്റെ തെറ്റ് മകന് പറ്റാതിരിക്കാൻ മനുഷ്യസമ്പർക്കം തന്നെ നിഷേധിച്ചാണ് അവനെ വളർത്തുന്നത്. ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ദയാപൂർവം വിട്ടുതരുന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ചു കൊണ്ടുവരാം. ആശ്രമപാഠത്തിൽ ശക്തിപ്രകടനം നടത്തുന്നത് ധർമ്മമല്ല. പക്ഷേ അംഗരാജ്യത്തിന്റെ കെടുതി ആലോചിക്കുമ്പോൾ അതൊരപരാധവുമാവില്ല. വിഭാണ്ഡകന്റെ തപശക്തി അത്യുഗ്രമാണ്. അടുക്കുന്നവരെ പാറക്കല്ലെറിഞ്ഞ് ഓടിക്കാൻ മലകളെ കാവൽ നിർത്തിയത് കെട്ടുകഥയല്ല. എങ്കിൽ ഒരു വൻ സൈന്യം തന്നെ പുറപ്പെടട്ടെ. അലസത കൊണ്ട് വീര്യം കെട്ട സൈനികർക്ക് പ്രയാസമാവട്ടെ. ഋഷിവാടങ്ങൾ ആക്രമിച്ച് കയറിയ ക്ഷത്രിയുടെ വംശനാശത്തിന്റെ കഥകൾ അങ്ങ് മറക്കുന്നു. അംഗരാജ്യത്തിന് കൂടുതൽ ശാപങ്ങൾ ക്ഷണിച്ചു വരുത്തണോ? പിന്നെ നാം എന്ത് ചെയ്യണം? ഇപ്പോൾ അങ്ങ് വിശ്രമിക്കണം. ഞാൻ വീണ്ടും ഒന്ന് പ്രശ്ന വിചാരം നടത്തട്ടെ. കരബലവും ആയുധബലവും തോൽക്കുന്നിടത്ത് ജയിച്ചേക്കാവുന്ന ശക്തി ഒന്നേ ഉള്ളൂ. മൂടാ, അത് ആലോചിക്കാത്തതെന്ത് എന്ന് അദ്ദേഹം ശാസിച്ചു. എന്റെ ഗുരു, അദ്ദേഹം ഇവിടെ സ്വപ്നത്തിൽ ഞാൻ വീണ്ടും അദ്ദേഹത്തെ കണ്ടു. സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കഴിയുമ്പോഴേക്ക് അംഗരാജ്യത്ത് ഒരു പുൽക്കൊടി പോലും ബാക്കിയുണ്ടാവില്ല. തപശക്തിയെ അടിപണിയിച്ച ഒരു മഹാശക്തിയെപ്പറ്റി ചിന്തിക്കാത്ത ഞാൻ ഒരു മൂടൻ തന്നെ. ചഞ്ചലമാണ് എന്റെ മനസ്സ്, അർത്ഥം ഗ്രഹിക്കാൻ സമയമെടുക്കുന്നു. വ്യക്തമായി പറയൂ, ഏത് മഹാശക്തി? സ്ത്രീ. വജ്രായുധത്തെക്കാൾ ശക്തി കാമജലം പുരണ്ട കരിനീല കണ്ണുകൾക്കാണെന്ന് ഇന്ദ്രൻ കൂടി വിശ്വസിച്ചില്ലേ? ബ്രഹ്മർഷിപദം നേടാനുള്ള വിശ്വാമിത്രന്റെ കൊടും തപസ് മുടക്കാൻ അയച്ചത് മേനകയല്ലേ? ശകുന്തളയുടെ ഉൽപ്പത്തി ഞാനും കേട്ടിട്ടുണ്ട്. അതൊന്നു മാത്രമല്ലല്ലോ, ചിരഞ്ജീവിയായ വ്യാസന്റെ മനസ്സിളക്കിയത് കൃതാജിയല്ലേ? എന്തിന്, ഈ വിഭാണ്ഡകൻ തന്നെ അർത്ഥനഗ്നിയായ ഉർവശിയെ കണ്ടപ്പോൾ തപം മറന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അംഗരാജ്യത്ത് അപ്സരസുകളില്ലല്ലോ. അപ്സരസുകളെ അതിശയിക്കുന്ന ഒരു വരവർണ്ണിനിയെങ്കിലും നമ്മുടെ അന്തഃപുരത്തിലുണ്ടല്ലോ. ശാന്ത, അങ്ങ് പറയാറില്ലേ, തപസ്സുകളുടെ ശാപകഥകൾ കേട്ടതുകൊണ്ടായിരിക്കും ശാന്തയെ തന്നെ മനസ്സാ തെരഞ്ഞെടുത്തത്. ശല്യം തീരുമല്ലോ. തപസ്സിരിക്കുന്നതിലും എളുപ്പമല്ലേ തപം ഉടുക്കുന്നത്. അതുകൊണ്ട് സമ്മോഹനമറിയുന്ന സുന്ദരികളായ വേഷത്തരുണികളിൽ ആരെങ്കിലുമാണ് വേണ്ടത്. അവരെ സഭാമണ്ഡപത്തിലേക്ക് വരുത്താം.
ചതുരകളായ വാരസ്ത്രീകൾ ചമ്പാപുരിയിലുമുണ്ട്. അങ്ങക്ക് ബോധ്യമാവും. അമ്മ കേട്ടില്ലേ, തിരഞ്ഞെടുക്കുന്നവർക്ക് 10,000 സ്വർണ്ണ നിഷ്കം, 8,000 നൃത്ത മത്സരം. അറിഞ്ഞു, പ്രത്യേക മന്ദിരം കൂടി കിട്ടുമെന്നാണ് കേൾവി. സ്ഥാനമാനങ്ങൾ വേറെ, തെരുവിലെ വീടുകളിൽ ആകെ ബഹളം. നല്ലത്. സാർത്ഥവാഹക സംഘങ്ങളുടെ വരവ് നിന്നപ്പോൾ ദാസിത്തെരുവിലെ വീടുകൾ ഉറങ്ങിക്കിടക്കുകയാണല്ലോ. എല്ലാവരും മത്സരിക്കട്ടെ, നമ്മളില്ല. രാജസദസ്സിൽ നിന്റെ അരങ്ങേറ്റം എപ്പോൾ നടത്തണമെന്ന് ഞാൻ നിശ്ചയിക്കും. നാട് മുഴുവൻ വരണ്ടു വെന്തടിയുമ്പോൾ തന്നെയാണ് രാജാവ് ഉത്സവവും മത്സരവും ഒക്കെ നടത്തേണ്ടത്. ഉത്സവം നല്ലതല്ലേ മാലിനി? കുടിനീരിന് പകരം കുറച്ച് സംഗീതം, വിശപ്പമറക്കാൻ സുന്ദരിമാരുടെ നൃത്തം, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമല്ലോ കൊട്ടാരത്തിലുള്ളവർക്ക് എന്നും. നമ്മൾ ഒരു മത്സരത്തിനുമില്ല, മനസ്സിലായില്ലേ? പെരുമ്പറ കേട്ടപ്പോ വിചാരിച്ചു അയൽനാട്ടിൽ നിന്ന് യുദ്ധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് പടയൊരുക്കത്തിന് പറയുമെന്ന്. അത് മറ്റൊരു തന്ത്രം. കുട്ടികളെ, നിങ്ങൾക്ക് എന്തറിയൂ രാജ്യദ്രോഹം? ആരും കേൾക്കണ്ട ഈ രാജ്യദ്രോഹം. ഉയരം കുറഞ്ഞവൾ ശശിപ്രഭ. സംഖ്യ ചെറുതായതുകൊണ്ടാണോ മത്സരം വേണ്ടെന്ന് വെച്ചത് എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. അതിസുന്ദരിമാരെ മുഴുവൻ കാണാൻ നിൽക്കാതെ എന്തിനിങ്ങോട്ട് വന്നു? ഞാൻ വൈശാലി മുമ്പ് പറഞ്ഞത് ആലോചിച്ചു. പരലോക പുണ്യത്തിൽ എനിക്ക് വിശ്വാസമില്ലെങ്കിലോ? രാജപുരോഹിതന്റെ പുത്രനെ പറ്റി അതൊരു പുതിയ അറിവല്ല. കാര്യം പറയൂ. എന്റെ പിതൃക്രിയ ചെയ്യാൻ ഒരു പുത്രനു വേണ്ടി പിന്നീട് ഒരു ബ്രാഹ്മണകുമാരിയെയും പരിണയിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്താലോ? പുതിയ ഭ്രാന്ത് വല്ലതും ഉണ്ടെങ്കിൽ പറയൂ, ഇത് ഞാൻ കേട്ടതാണ്. വൈശാലി, അഗ്നിയിൽ മലർ ഹോമിച്ച് അരിയും മഞ്ഞളും തൂക്കി അനുഗ്രഹിക്കാൻ അച്ഛനായ വൃത്തബ്രാഹ്മണൻ നിൽക്കുമെന്ന് കൂടി പറയാമായിരുന്നില്ലേ ആ കുലടയോട്? ദാസിപുത്രിയായി പിറന്നതുകൊണ്ട് മാത്രം ഒരുത്തി കുലടയാകണമെന്നില്ല. രാജപുരോഹിതന് അതോ പുരോഹിതന്റെ പുത്രന് ഈടുവെപ്പിൽ പൊൻപടങ്ങളുടെ കൂമ്പാരമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചോ ആ വേഷത്തിനീ? അച്ഛാ, വെറുതെ കണ്ടക്ഷോഭം നടത്തണമെന്നില്ല. അവൾ എന്റെ വധുവാകാൻ പോകുന്നവളാണ്, ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. നിർത്ത്!
മകരമധ്യത്തിൽ നിന്നത് വിളിച്ചു പറയാനും ഞാൻ മടിക്കില്ല. ഞാനൊരു വിദഗ്ധനല്ല, എന്നാലും മോഹിപ്പിക്കുന്ന ഒരു സൗന്ദര്യവും മണ്ഡപത്തിൽ വന്ന ആർക്കും ഞാൻ കണ്ടില്ല. ദൗത്യം ഏറ്റെടുക്കാൻ പറ്റിയ ഒരുവൾ ഉണ്ടായിരുന്നു, അവൾ വന്നില്ല. ആരാണവൾ? മുമ്പ് അങ്ങ് സ്ഥാനമാനങ്ങൾ നൽകി പ്രശംസിച്ച മാലിനിയെ ഓർമ്മയില്ലേ? ആ മാലിനിയുടെ മകൾ വൈശാലി. വൈശാലി. നിനക്ക് മുതിർന്ന ഒരു മകളുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. പഴയ മാലിനി ജീവിക്കുന്നുണ്ട് എന്ന് തന്നെ അവിടുന്ന് അറിയുമോ എന്നായിരുന്നു സംശയം. ഞങ്ങൾ അംഗരാജ്യത്തിന് വേണ്ടി നീയൊരു ദൗത്യം നിർവഹിക്കണം. കൗശികയുടെ തീരത്തിൽ ഒരാശ്രമമുണ്ട്. ഒരു മഹർഷിയും മകനും മാത്രമാണ് അവിടെ താമസം. മകന്റെ പേർ ഋഷ്യശൃംഗൻ. വശീകരണ വിധികൾ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. നവയുവാവായ ആ കുമാരനെ ആകർഷിച്ചിവിടെ എത്തിക്കേണ്ട ചുമതല നിന്റെ മകളെ ഏറ്റെടുക്കട്ടെ. യാത്രയ്ക്ക് വേണ്ടത് എന്തെല്ലാമാണ്, ആരെല്ലാമാണ് എന്ന് നീ നിശ്ചയിച്ചാൽ മതി. വൃദ്ധരെ പോലും അസ്വസ്ഥമാക്കാൻ പോകുന്നതാണ് നിന്റെ മകളുടെ സൗന്ദര്യം. ഒരു 17-കാരന്റെ നാടും നഗരവും കാണാത്ത കുമാരന്റെ കാര്യം പിന്നെ പറയണം. മഹാതപസികളായിരിക്കും പിതാവും പുത്രനും അല്ലേ? അവിടുന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏതോ നിസ്സാര കാര്യമാണെന്ന് കരുതി. 16 തികഞ്ഞിട്ടില്ല എന്റെ ഈ പെൺകിടാവിന്. പക്ഷേ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന മകളുടെ കഴിവിനെ പറ്റി ഞങ്ങൾക്ക് സംശയമില്ല. ഒരു മഹർഷിയുടെ തപസ്സിലാക്കാൻ ശ്രമിച്ച ദേവസുന്ദരിയുടെ കഥ എനിക്കറിയാം. 10,000 വർഷം പാറയായി കിടക്കേണ്ടി വന്നത് നിസ്സാര സംഭവമായിരിക്കും. ശപിച്ച അതേ വിശ്വാമിത്രൻ വീണ്ടും മറ്റൊരു ദേവസ്ത്രീയെ കണ്ട് വികാരപരവശനായതും കേട്ടിട്ടുണ്ടാവുമല്ലോ. പുരാണ കഥകളുടെ പിൻബലത്തോടെയാണല്ലോ വാദം. വാദമല്ല, ശാപം കൊണ്ട് ശിലയായാൽ തന്നെ ഒന്നുമില്ല. രാജദാസികൾ കൊട്ടാരത്തിലെ വിനോദത്തിനല്ലേ? ഒരുത്തി പോയാൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ 100 പേർ വരും. ഋഷ്യശൃംഗൻ ഇവിടെ എത്തി യാഗം നടത്തിയാലേ ഇവിടെ വർഷമുണ്ടാവും. അഗ്നിനിമിത്തങ്ങൾ കാണിച്ചു തന്ന പോംവഴിയാണ്. എനിക്ക് വേണ്ടി നീ ഇത് ഏറ്റെടുക്കണം. രാജശാസനം അങ്ങനെയാണെങ്കിൽ. ശാസനമല്ല, അപേക്ഷ. അംഗരാജ്യം എന്റെ വാഴ്ചക്കാലത്ത് മരിപ്പുറമ്പായി മാറിയാൽ പിതൃപുണ്യാത്മാക്കൾ പൊറുക്കില്ല. എനിക്ക് വേണ്ടി സമ്മതം. വിജയകരമായി ഇത് നിർവഹിച്ചാൽ നിനക്ക് രാജാങ്കണത്തോട് തൊട്ട് തങ്കജാലകങ്ങളുള്ള ഒരു മാളിക ഞാൻ സമ്മാനിക്കും. പെൺകുതിരകളെ പൂട്ടിയ പുഷ്യരഥങ്ങൾ, 100 ദാസിമാർ, വേറെ എന്തെല്ലാം വേണം? പേനാതീരത്തിലെ വൈരക്കല്ലുകൾ, മഹേന്ദ്രത്തിൽ നിന്നുള്ള മുത്തുകൾ, കൊട്ടാരത്തിലെ എല്ലാ കലവറകളും നിലയറകളും നിനക്കായി ഞാൻ തുറന്നു വെച്ചു തരും. എന്റെ ഗുരുവര്യന്റെ മുമ്പാകെ നിന്നാണ് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല, പിന്നെ അങ്ങ് മാത്രം കേൾക്കേണ്ടതാണ്.
തീരുമാനമായി കഴിഞ്ഞാൽ പറയാം. യാത്രയ്ക്ക് പലതും ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതെന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും. ആവശ്യങ്ങൾ മുഴുവൻ നിനക്ക് പറയാം. അതിമോഹത്തിന് വില കിട്ടുന്ന അപൂർവ സന്ദർഭമാണല്ലോ മുന്നിൽ. പറയാം. ഉപേരനെ കൂടെ ഭിക്ഷയെടുപ്പിക്കുന്നതല്ലേ നിന്റെ കുലം? ശാപവചനങ്ങൾ വരേണ്ടത് ഒരിക്കൽ എന്റെ ഭംഗിയും നന്മയും വാഴ്ത്തിപ്പാടിയ അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് തന്നെ കൂടുതൽ ശകാരം കേൾക്കാൻ ഈ ഉള്ളവൾ കാത്തു നിൽക്കുന്നു. നിന്നോടും കെഞ്ചേണ്ടി വന്നല്ലോ ഈ അംഗരാജൻ. വേണ്ട, അങ്ങ് വിഷമിക്കരുത്. ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു വ്യവസ്ഥയും ഇല്ലാതെ തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ഇത് കൗശികി. കാറ്റ് അനുകൂലമായിരിക്കും. ശുക്ലപക്ഷം കഴിയും മുമ്പ് ബാണവനത്തിലെടുക്കാം. മഴമേഘങ്ങൾ തീരത്ത് വന്ന് അടിഞ്ഞതാണോ എന്ന് ദൂരെ നിന്ന് നോക്കിയാൽ സംശയം തോന്നും. ഗണ്ഡകിയുടെ ശാഖ കൂടിച്ചേരുന്ന ഇടം കടല് പോലെയാണെന്ന് കേട്ടിട്ടുണ്ട്. ചിത്രനക്ഷത്രം നോക്കി തുഴഞ്ഞാൽ തെറ്റുപറ്റില്ല. ഒടും കാടാണ് ആശ്രമത്തിന് ചുറ്റും. സംഘത്തിലാണെങ്കിൽ സ്ത്രീകൾ മാത്രവും. മികച്ച യോദ്ധാക്കളെ തന്നെയാണ് തുഴക്കാരായി തിരഞ്ഞെടുത്തയക്കുന്നത്. ശക്തരാവണം, ബുദ്ധിയുള്ളവരുമായിരിക്കണം. ബുദ്ധി വേണ്ടത്രയുള്ളവർ നേതൃസ്ഥാനത്തുണ്ടല്ലോ. പേടിക്കാനില്ല. വിഘ്നങ്ങളൊന്നുമില്ലാതെ ദൗത്യം പൂർത്തിയാക്കാൻ അഷ്ടവസുക്കളും നിന്നെ അനുഗ്രഹിക്കട്ടെ. വിഷ്ണുപ്രസാദത്തിനായി കൊട്ടാരത്തിൽ പൂജാകർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്കെന്ത് സംഭവിച്ചാലും ഒന്നുമില്ല. അവിടുത്തെ അനുഗ്രഹം വൈശാലി ആപത്തുകളിൽ നിന്ന് രക്ഷിക്കട്ടെ. വിജയിച്ച് തിരിച്ചു വരും. അവൾക്ക് പ്രത്യേകം സമ്മാനങ്ങൾ നൽകാൻ ഞാൻ മറക്കില്ല. സമ്മാനങ്ങൾ വേണ്ട, അനുഗ്രഹം. പിന്നെ അങ്ങയുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന. ശാപം കൊണ്ട് ശിലയായി മാറാൻ സ്വന്തം മകളെ തന്നെ അയച്ചുവെന്ന് ദുഃഖിക്കാൻ ഇടവരുത്തരുതേ എന്ന പ്രാർത്ഥന. മകളെ? ആരുടെ മകൾ? പിതാവെന്ന് വിളിക്കാൻ അർഹതയില്ലെങ്കിലും അങ്ങയ്ക്കുണ്ടായ പുത്രിയാണ് അവൾ. ഈ വൈശാലി? സർവദേവന്മാരും സാക്ഷിയായി ഞാൻ ഈ സത്യം പറയുന്നു. ആപത്തൊന്നും വരാതെ തിരിച്ചെത്തിയാൽ ഇതെന്റെ മകൾ, അംഗരാജ്യത്തെ രക്ഷിച്ചത് ഇവൾ എന്ന് പൊതുജന മധ്യത്തിൽ അങ്ങ് പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് ഉറപ്പു തരും. ഒരാപത്തും വരില്ല. അങ്ങ് വാക്ക് തന്നില്ല. ഋഷ്യശൃംഗൻ അംഗരാജ്യത്തെ രക്ഷിക്കും. എന്റെ പരമ്പരയിൽ ഋഷ്യശൃംഗ മഹർഷിക്ക് ഒരു പുത്രനുണ്ടാവുമെന്ന് കൂടി ദൈവജ്ഞർ പറഞ്ഞു. ഒരുപക്ഷെ അത് ഈ വൈശാലിയിലായിരിക്കും. ക്ഷമിക്കണം, യാത്രയ്ക്ക് സമയമായി. മംഗളം, മംഗളം. എല്ലാം ശുഭമായി വരട്ടെ. പോകൂ, ധൈര്യമായി പോകൂ. Thank you.
എവിടെ വൈശാലി? വൈശാലി എവിടെ? വേശകളുടെ ഗമനാഗമനങ്ങൾ ഞാൻ അന്വേഷിക്കാറില്ല. വേശകളുമായി നടത്തുന്ന ഉപജാപത്തിന്റെ മേൽനോട്ടമാവാം രാജപുരോഹിതന്. എനിക്കറിയണം വൈശാലി എവിടെ, എവിടെ വൈശാലി? എനിക്കറിയണം വൈശാലി എവിടെ. യാത്രാമംഗളം നേരാൻ മഹാരാജാവ് തന്നെ വന്നിരുന്നില്ലെങ്കിൽ ഇത് നാടുകടത്തലാണെന്ന് പറയാമായിരുന്നു. ശാപം കൊണ്ട് മുതലയായി കിടക്കേണ്ടി വന്ന ആ ദേവസ്ത്രീ ആരായിരുന്നു അമ്മേ? ഭയപ്പെടണ്ട, ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയും നമ്മെ രക്ഷിക്കുന്നുണ്ട്. മഹാരാജാവിന്റെയും എന്തോ, പക്ഷേ എന്നെ കുലത്തൊഴിലിന് ഇറക്കില്ലെന്ന് അമ്മ പലപ്പോഴും പറഞ്ഞിരുന്നത് വെറും വാക്കായിരുന്നു അല്ലേ? ഇപ്പോൾ വേണ്ടി വന്നു. പക്ഷേ മഹാരാജാവ് അമ്മയ്ക്ക് വലിയ സമ്മാനങ്ങൾ എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്തത്? പലതും, പലരും മോഹിക്കുന്ന പലതും. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മഹാരാജാവിനോട് യാത്ര പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടു. അമ്മയും ഭയപ്പെടുന്നു, അതല്ലേ സത്യം? ശാന്തമായി ഉറങ്ങിക്കൊള്ളൂ. ക്ഷസ്യമാദേവസ്യധീമഹി തന്നോ രുദ്രഃ പ്രചോദയാത് തത്പുരുഷാദ വിദ്മതേ വക്രതുണ്ടാജധീമഹി തന്നോ ദന്തിഃ പ്രചോദയാത് തത്പുരുഷാദ വിദ്മതേ ചക്രതുണ്ടാജധീമഹി തന്നോ നന്ദിഃ പ്രചോദയാത് തന്നോ നാരദഗംഗം പ്രചോദയാത് ഭാസ്കരാദ വിദ്മതേ മഹദ്യുതി കലാജധീമഹി തന്നോ ആദിത്യ പ്രചോദയാത് വൈശ്വാനരാജവിദ്മഹേലാലീലാജധീമഹി തന്നോ അഗ്നിഃപ്രചോദയാത് കാത്യാജനാദവിദ്മഹേ കന്യകുമാരിധീമഹി തന്നോ ദുർഗ്ഗിഃപ്രചോദയാത്
सहस्रपरमादेवी शतमूला शतांकुरा सर्वगं हरतु मे पापं दूर्वा दुःस्वप्ननाशिनी कांडा कांडा प्ररोगन्ति पुरुष पुरुष परी देवानो दूर्वे प्रतनु सहस्रेण शतेन च शतेन प्रतनोषि सहस्रेण विरोगसि तस्यास्ते देवीष्टके विधेमकपिशाभजम् अश्वक्रान्ते रथक्रान्ते विष्णुक्रान्ते वसुन्धरा स्वाहा अम्बायै स्वाहा दुलायै स्वाहा नितत्यै स्वाहा अभ्रजन्त्यै स्वाहा मेघजन्त्यै स्वाहा वर्षजन्त्यै स्वाहा चुपुर्णीकायै स्वाहा प्रजापतये स्वाहा रोहिण्यै स्वाहा रोचमानायै स्वाहा प्रजाभ्यः स्वाहा सोमाय स्वाहा मृगशीर्षाय स्वाहा इन्द्रकाभ्यस्वाहा ओषधीभ्यस्वाहा आध्यास्वाहा अभिजित्यै स्वाहा रुद्राभ्यस्वाहा आद्राय പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് ആ കുന്നിന് പിന്നിലായിരിക്കണം ആശ്രമം. ഞാൻ കൂടെ വരാം. വേണ്ട, ദൂരെ നിന്നൊന്ന് കണ്ടിട്ട് വരാം. വരൂ. മനനം ചെയ്യൂ. പ്രതിജായസേ
പ്രാണൻ മാതൃഗർഭമില്ലാതെ വളരില്ല അല്ലേ? ഞാൻ ശിശുരൂപത്തിൽ വളർന്ന മാതൃഗർഭം ഏതാണച്ഛ? ബീജം ഏറ്റുവാങ്ങാനുള്ള വയൽ മാത്രമാണ് മാതാവ്. വീണ്ടും ഏകാഗ്രത നഷ്ടപ്പെടുന്നു അല്ലേ? നാല് മാത്രയിൽ ഓങ്കാരം ഉപാസിക്കൂ 10,000 വട്ടം. നീ പിന്നെയും നിയമങ്ങൾ മറക്കുന്നു. ആശ്രമ വനത്തിന് പുറത്തു മതി നിന്റെ വേട്ട. ഞാൻ പറയാറില്ലേ, ഇല്ലേ? ഓ, വരൂ. ഈ മലയ്ക്കപ്പുറം എങ്ങോ ആണ് ഓടി മറഞ്ഞത് സിംഹം. കൂടി ഭയപ്പെടുന്ന ഈ മുനികുമാരനെ വശീകരിക്കണമെന്നാണോ അമ്മ പറയുന്നത്? മുനികുമാരനാണെങ്കിലും മനുഷ്യനല്ലേ? വരൂ, കൈകൾ ചേർത്ത് പിടിച്ചോളൂ. മടങ്ങാനോ? ഭയപ്പെടാതിരിക്കൂ. പൊന്നിനും പണത്തിനും വേണ്ടി ഒരു പുരുഷനെ വശീകരിക്കാനല്ല
ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒരു രാജ്യം സഹിക്കുന്ന ശാപം ഒരു മഹാരാജാവിന്റെ ദുഃഖം അത് മറക്കരുത് വൈശാലി ഞാൻ എന്തു വേണം പുറംകാട്ടിലേക്ക് കുമാരനെ ആകർഷിക്കണം അതിനും വഴിയുണ്ട് എനിക്ക് ഭയമില്ല ഞാൻ നിന്റെ കൂടെയുണ്ട് അമ്മ ഏറ്റെടുത്ത ദൗത്യം എത്ര വലുതായിരുന്നു എന്ന് നിനക്കൊരിക്കൽ ബോധ്യം വരും ഒരിക്കൽ ഋഷിശൃംഗ ഗന്ധർവരോ കിന്നരരോ ഇടയ്ക്ക് കടന്നു പോകുന്നുണ്ട് അച്ഛാ ആശ്രമവനത്തിന്റെ അതിർത്തിയിലൂടെ പുറംകാട്ടിലേക്ക് നീ എന്തിനു പോയി അവിടെ വിചിത്രമായ ഒരു സ്വരം കേട്ടു കുയിലല്ല ബലാകയുമല്ല ജാതകത്തിന് ഇത്ര മാധുര്യമുണ്ടാവില്ല അധ്യയനത്തിൽ നിന്ന് മാറുമ്പോൾ നിന്റെ മനസ്സ് സ്വപ്നാവസ്ഥയിൽ ചരിക്കുന്നു പണ്ട് കാണാത്തതും കേൾക്കാത്തതും കാണുന്നു കേൾക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു ഞാൻ എപ്പോഴും പറയാറില്ലേ ജാഗ്രത ജാഗ്രത
വൈശാലിയുടെ സ്വരം പിന്തുടരുമ്പോൾ ആ മുഖത്തുണ്ടായ വികാരഭേദം ഞാൻ ശ്രദ്ധിച്ചു. ഇനി യാദർച്ഛ്യം എന്നോണം മുന്നിലെത്തണം. മറ്റൊരാശ്രമത്തിൽ നിന്ന് വന്ന മുനികുമാരനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സ്വന്തം ആശ്രമത്തിലേക്ക് ക്ഷണിക്കാതിരിക്കില്ല. ഓ, പിന്നെ മുനികുമാരൻ അനുരാഗ പരവശൻ. സംശയിക്കുന്നു, ചുടലച്ചാമ്പൽ അണിഞ്ഞ് ആനത്തോൽ ഉടുത്ത് നടന്ന പരമശിവൻ കൂടി തപം മറന്നിട്ടുണ്ട് എന്നിട്ടല്ലേ. പക്ഷേ പാർവതിക്ക് ആ മഹാവിരക്തന് ശരിക്കും പ്രണയം തോന്നിയിട്ടല്ലേ. പരിചര്യയ്ക്ക് നിന്നത് ഇവിടെ ഞാൻ അഭിനയിക്കണം. ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ അത് വേണ്ടി വരില്ല. രാജകൽപ്പന അനുസരിച്ചാണോ മനസ്സുകളും പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല. ആശ്രമ പരിസരം വിട്ട് ഒരിടത്തും പോകരുത്. സന്ധ്യാവന്ദനത്തിന് തക്കവണ്ണം ഞാൻ തിരിച്ചെത്തും. അച്ഛന്റെ കൽപ്പന കേട്ടില്ലേ? ഞാനില്ല, പോയിക്കൊള്ളു. ഞാനില്ല. ആശ്രമത്തിലെ മുനികുമാരനാണ് ഞാൻ. സ്വാഗതം. ദൂരെയാണ് ആശ്രമം. ആദ്യമായാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അങ്ങയ്ക്കും പിതാവായ മഹാമുനിക്കും ക്ഷേമം തന്നെയല്ലേ? പേര് വൈശാലൻ. ഞാൻ ഋഷിശൃംഗൻ. കേട്ടിട്ടുണ്ട്.
അയൽക്കാരെ കൂടി കാണാൻ അനുവദിക്കാതെയാണ് അവിടുത്തെ അച്ഛൻ മകനെ വളർത്തുന്നതെന്നും ഞങ്ങൾക്കറിയാം. അച്ഛനെ അറിയുമോ? ഇല്ല, പക്ഷേ കേട്ടറിവുണ്ട്. ആ മഹാതപസ്യയെ എല്ലാവരും അകലെ നിന്നല്ലേ മാനിക്കാറുള്ളൂ. വരൂ, എന്റെ ആശ്രമത്തിൽ വന്ന് ആതിഥ്യം സ്വീകരിച്ച് വിശ്രമിക്കാം. വരൂ വരൂ. ജപം മുടക്കാൻ വരുന്ന കാട്ടാളരെ കല്ലെറിയാനേ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്റെ അതിഥിയാണിത്. സമാവർത്തനം കഴിഞ്ഞ ഉണ്ണികൾ ചിലർ എന്റെ തുണിക്കുണ്ട്. അവരെങ്ങാൻ ഈ വഴി വന്നാൽ വരൂ. ഇന്ന് ആദ്യം കണ്ടുമുട്ടിയതല്ലേ, എന്റെ ആതിഥ്യം സ്വീകരിച്ച് അങ്ങനെ അനുഗ്രഹിക്കണം. പ്രായം കൊണ്ട് ഞാൻ കനിഷ്ഠനല്ലേ. മരപുരിയല്ല, മാൻതോലുമല്ല, വിചിത്രമായിരിക്കുന്നു. ആചാരം മാത്രമല്ല, വസ്ത്രവും ഭക്ഷണവും ഒക്കെ ഓരോ ആശ്രമത്തിലും വ്യത്യസ്തമാവും. എന്നെപ്പോലുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ തപോവനത്തിന് പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. എനിക്ക് പലതും അറിഞ്ഞുകൂടാ. അറിയാത്തതെല്ലാം ഞാൻ പറഞ്ഞു തരാമല്ലോ. ചോദിച്ചോളൂ. എല്ലാവരും വ്രതം മുടക്കാൻ ശ്രമിക്കും, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആശ്രമവാസികളും ഞങ്ങളും വ്രതധർമ്മമുള്ളവരാണ്. തിരക്കുണ്ടെങ്കിൽ നടന്നോളൂ. നാളെ വരുമോ? വരണം. എന്റെ കൂടെ വേറെയും ചങ്ങാതിമാരുണ്ടാവും. വരില്ലേ? വരണം. മറ്റൊരു ഉപചാരം വീണ്ടും കണ്ടുമുട്ടേണ്ടവർ പിരിയുമ്പോൾ ഞങ്ങളുടെ യാത്രാമംഗളം ഇങ്ങനെയാണ്. എനിക്കും സമയമായി.
ഋഷ്യശൃംഗ. ചമത മുറിച്ചുവോ? അഗ്നിഹോത്രം കഴിഞ്ഞുവോ? ഇല്ല. ത്രുക്കും സ്രവവും കഴുകാൻ കൂടി മറന്നല്ലോ നീ ഉണ്ണി. നിനക്ക് എന്ത് പറ്റി? ആശ്രമത്തിൽ ആരാണ് വന്നത്? ആരും ഇവിടെ വന്നില്ല. പുറംകാട്ടിൽ. പുറംകാട്ടിൽ എന്തുണ്ടായി? ഒന്നുമില്ല. ഒരു മുനികുമാരനെ കണ്ടു. ഏതാശ്രമത്തിലെ കുമാരൻ? ഈ വനത്തിൽ പ്രവേശിക്കാൻ ആരനുവാദം കൊടുത്തു? ഇങ്ങോട്ട് വിളിച്ചെങ്കിലും വന്നില്ല. ആശ്രമം കുറച്ചകലെയാണെന്ന് പറഞ്ഞു. പക്ഷേ അവർ നമ്മളെ പോലെ അല്ല അച്ഛ. പറയൂ, കേൾക്കട്ടെ. എന്നേക്കാൾ ചെറുതാണ്. അവരുടെ ആചാരങ്ങളും ഉപചാരങ്ങളും ഒക്കെ വേറെയാണ്. പുൻകയർ കൊണ്ടാണ് ജട കെട്ടിയിരിക്കുന്നത്. കയ്യിലും കാലിലുമൊക്കെ ജപമാലകൾ കിലുങ്ങും നടക്കുമ്പോൾ ശബ്ദം മധുരം. എന്നിട്ട് ഞാനിങ്ങോട്ട് ക്ഷണിച്ചു, വന്നില്ല. വന്ദനവും യാത്രാമൊഴികളും എല്ലാം വ്യത്യസ്തം. എന്നിട്ട് എപ്പോൾ ഈ കുമാരൻ സ്ഥലം വിട്ടു? അസ്തമനത്തിന് മുമ്പ്. മായാവികളായ രാക്ഷസന്മാർ പല രൂപത്തിലും ആശ്രമപാടങ്ങളിൽ വന്നേക്കും. സൂക്ഷിച്ചോളൂ. ഉത്തമരുടെ തപസ്സിന് വിഘ്നമുണ്ടാക്കലാണല്ലോ അവരുടെ ലക്ഷ്യം. കണ്ടാൽ അകന്നു മാറണം. അശുദ്ധ വസ്തുക്കൾ തന്ന് ബ്രഹ്മതേജസ് ഒടുക്കാനും മടിക്കാത്തവരാണവർ. അവരെപ്പറ്റി ചിന്തിക്കരുത്. ഉറങ്ങും മുമ്പ് മാർക്കണ്ഡേയന്റെ കാലഗണന ഹൃദിസ്ഥമാക്കൂ. കർമ്മത്തെ ഉപായവും ഉപേയവുമായി കരുതി അതിൽ മാത്രം ഒഴുകി ജീവിക്കുന്നവർക്ക് അധോഗതി. അത്രയും സമ്മതിച്ചല്ലോ. പക്ഷെ ദേവതാഭിജ്ഞാനത്തെ, ഉപാസനയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും അധോഗതിയോ? അതിലും വലിയ അധോഗതി എന്നാണ് അങ്ങ് പറയുന്നത്. അത് ചിന്താശക്തിയില്ലാത്ത മൂഢൻ പറയേണ്ടതാണ്. ഞാൻ വിശദീകരിക്കാം, ഇരിക്കൂ. സമയമില്ല, പിന്നെ ആവട്ടെ. വാദത്തിനായി ഞാൻ വീണ്ടും വരുന്നുണ്ട്. പിപ്പലാദന്റെ ഭ്രാന്തൻ വാദങ്ങൾക്ക് താങ്കൾ ഒരു വൈതാളികൻ. ഋഷ്യശൃംഗ,
നീ എവിടെയായിരുന്നു? വെറുതെ വെറുതെ ചുറ്റി നടന്നു. നന്ദിരിക്ക് പുല്ലിട്ട് കൊടുക്കാൻ കൂടി മറന്നു. ഹോമകുണ്ടം ചാരം മൂടിക്കിടക്കുന്നു. ഞാനില്ലാത്തപ്പോൾ ഋഷിധർമ്മങ്ങൾ വേണ്ടെന്ന് വെച്ചോ? ഇല്ല, ഒന്നും മുടക്കിയിട്ടില്ല. മായാവികൾ പിന്നെയും ആശ്രമവനത്തിലേക്ക് വന്നോ? വന്നില്ല, ആരും വന്നില്ല. നിനക്ക് മന്ത്രസിദ്ധിയുണ്ട്, പക്ഷേ ഏകാഗ്രതയില്ല. ഏകാഗ്രത നഷ്ടപ്പെട്ട മനസ്സിൽ അവിദ്യ കടന്നുകൂടുന്നു. ഞാൻ പറയാറില്ലേ, എന്നേക്കാൾ മുമ്പേ നീ ആത്മതത്വം സാക്ഷാത്കരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ നിനക്കച്ഛൻ മാത്രമല്ല, ഗുരുവും കൂടിയാണ്. അത് മറക്കരുത് നീ. എന്റെ ആജ്ഞ ധിക്കരിച്ചാൽ രാത്രിയുടെ ദൈർഘ്യത്തെ ശപിച്ചതുകൊണ്ടാണ് നേരത്തെ ഇന്ന് സൂര്യൻ ഉദിച്ചത്. പോയിക്കൊള്ളൂ. ഉഷധ്യാനം ഒന്നും നിങ്ങളുടെ ആചാരത്തിലില്ലേ? കളിച്ചു നടന്ന് ഞാൻ ധ്യാനം മറന്നു, ജപം മുടങ്ങി, അച്ഛനോട് അസത്യം കൂടി പറഞ്ഞു. എന്റെ തെറ്റ്, ഞാനിനി കാണാൻ വരുന്നില്ല. കുമാരൻ ആശ്വസിക്കാം. എനിക്കും ധ്യാനത്തിന് സമയമായി. അവിടുത്തെ പിതാവിനെ പോലെ കർക്കശനല്ലെങ്കിലും എന്റെ രക്ഷിതാവും പുറത്തിറങ്ങരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും വരില്ലേ? വരാതിരിക്കാൻ ശ്രമിക്കാം, അതല്ലേ കുമാരന് വേണ്ടതും. മഹാരാജാവിനും മനസ്സിലാവുമല്ലോ. മുനികുമാരന്റെ കുറ്റബോധം കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഇനി പരസ്പരം കാണില്ലെന്ന് കൂടി ഞാൻ പറഞ്ഞുപോയി. യാത്ര പുറപ്പെടുമ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. മഴമേഘങ്ങൾ പെരുമ്പറ മുഴക്കുന്ന മാനം, പുതുമഴ ഏറ്റുവാങ്ങി കോരിത്തരിച്ച ഭൂമി, അംഗരാജ്യത്ത് മുഴുവൻ ആഘോഷം, ആനന്ദനൃത്തം, ഗ്രാമണികളുടെയും പൗരമുഖ്യരുടെയും അഭിവാദ്യം സ്വീകരിച്ച് കൊട്ടാരത്തിന് മുകളിൽ മഹാരാജാവ്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ മഹാ
മഹാരാജാവ്, വലത്തെ മാറിൽ ചേർത്ത് പിടിച്ച് മൂർധാവിൽ മുകർന്ന് ജനാവലിയോട് പ്രഖ്യാപിക്കുന്നു, ഈ നാടിനെയും എന്നെയും രക്ഷിച്ച വൈശാലിയെ വാഴ്ത്തുവിൻ. അംഗരാജ്യത്തെ രക്ഷിച്ചത് ഇവൾ. മഹാരാജാവിന്റെ മകൾ ഞാൻ. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അച്ഛനാരെന്നറിയാത്ത മക്കളെ വളർത്തേണ്ടി വരുന്ന ചമ്പാപുരിയിലെ ആയിരം വേശികളുടെ കൂട്ടത്തിൽ ഒരുത്തി അമ്മയെപ്പറ്റി നീ ധരിച്ചത് അതാണോ? മനസ്സാകുന്നു വാക്കിനേക്കാൾ ഉത്കൃഷ്ടം. അതുകൊണ്ട് മനസ്സിനെ ഉപാസിക്കുക. സങ്കല്പമാണ് മനസ്സിനേക്കാൾ ഉത്കൃഷ്ടം. അതുകൊണ്ട് സങ്കല്പത്തെ ബ്രഹ്മമെന്ന ബുദ്ധിയോടുകൂടി ഉപാസിക്കുക. ഉണ്ണി, ഏകാഗ്രത. മുനിജനങ്ങൾക്ക് ബ്രഹ്മബലം വർദ്ധിക്കുന്നത് തടയാൻ ദേവകൾ കൂടി ശ്രമിക്കും. ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് നീ പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷം വരെ അത് മനസ്സിലാക്കുന്നുണ്ടോ? െന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഒരു ദന്തരമുറയായി വത്സ, നീ അത് കണക്കാക്കിയാലോ എന്ന് സംശയിച്ച് ഇത്ര നാളും നിർദ്ദേശിച്ചില്ലെന്ന് മാത്രം. നല്ല തീരുമാനം. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. Thank you.
പോകൂ. നമ്മുടെ ആചാരങ്ങൾ വേറെ, വ്രതചര്യകൾ വേറെ. പോകൂ, എനിക്ക് കാണണ്ട. ഇവരെന്തിന് ബലം പ്രയോഗിച്ചു കൊണ്ടുവരാനോ? വേണ്ടി വന്നാൽ മുനികുമാരൻ വരും. അവസാനമായി ഒന്ന് ശ്രമിച്ചു നോക്കൂ. വരും. അഗ്നി നിമിത്തത്തിൽ മഹാജ്ഞാനികൾ കണ്ടത് സംഭവിക്കാതിരിക്കില്ല. ഋഷ്യശൃംഗൻ അംഗരാജ്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ലോമപാദന്റെ പുത്രിയിൽ ആ പുണ്യശ്ലോകന് പുത്രൻ പിറക്കും. മഹാരാജാവ് തന്നെ പറഞ്ഞതാണ്. നിനക്ക് അതും വിശ്വാസം വരുന്നില്ലേ? പറയൂ, നീ മുനികുമാരനെ സ്നേഹിക്കുന്നു, സർവാത്മന അല്ലേ? സത്യം അതാണമ്മേ. വരൂ, ഭയപ്പെടേണ്ട, വരൂ. സൂക്ഷിച്ച് യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ. വേഗം. മതി, നമുക്ക് മടങ്ങാം. അമ്മയും മറ്റുള്ളവരും മടങ്ങിക്കൊള്ളൂ. അപ്പോൾ നീ
ആപത്തുകൾ ഞാനും കണ്ടു. പക്ഷേ ഞാൻ വരുന്നില്ല. വേണ്ട, ഇനി പരീക്ഷണം വയ്യ. ഞാൻ പറഞ്ഞതൊക്കെ വെറും വാക്കായിരുന്നു എന്ന് കരുതിയാൽ മതി. എല്ലാം ഒരമ്മയുടെ ചപല മോഹങ്ങൾ. നമുക്ക് വിധിച്ചത് എന്നും ദാസിത്തെരുവ്. എല്ലാവർക്കും മടങ്ങാം. ഞാൻ ഇവിടെ തന്നെ. വൈശാലി, ഋഷ്യ ശൃംഗരയും കൊണ്ടേ ഞാൻ അംഗരാജ്യത്തിലെത്തു. അല്ലെങ്കിൽ ഈ ആശ്രമത്തിലാവട്ടെ വൈശാലിയുടെ അന്ത്യം. വന്ദനം മുനി നന്ദന സാന്ദ്രചന്ദന ശീതള വണികകൾ രാക്ഷസൻ മുനികുമാരന്റെ വേഷത്തിൽ വന്നതല്ലേ നീ? അച്ഛൻ പറഞ്ഞത് തന്നെ സത്യം. എന്റെ ബ്രഹ്മവർച്ചസമാണ് സത്യം. നീ നീ ആരാണ്? ഞാൻ വൈശാലിയാണ്. ഒരു സ്ത്രീ ഇനിമേൽ തപം മുടക്കാൻ മാത്രം സൃഷ്ടിക്കപ്പെട്ട ദേവസ്ത്രീകളിൽ ഒരുവൾ അല്ല, വെറും മനുഷ്യസ്ത്രീ. ശപിക്കരുതേ. മറ്റൊരു മനുഷ്യസ്ത്രീ. ഞാൻ ഇവളുടെ അമ്മയാണ്. അമ്മ കശ്യപ ഗോത്രം അമ്മയോടെ അവസാനിക്കണമെന്നാണ്.
ആ വംശത്തിൽ ഇനി ഒരു പുണ്യദരിദ്രൻ പിറക്കാനും ഒരു മാതൃഗർഭം വേണം. ജ്ഞാനിയായ അങ്ങക്കിത് മഹാമുനി പറഞ്ഞു തന്നിട്ടില്ലേ? ജപം മുടക്കുന്ന സ്ത്രീ തന്നെ വേണം അമ്മയായി വംശം നിലനിർത്താനും. അങ്ങ് പഠിക്കാത്ത മറ്റൊരു പാഠം ഞാൻ മുഴുവൻ പറയട്ടെ. എന്നിട്ട് വേണമെങ്കിൽ അങ്ങക്ക് എന്നെ ശപിക്കാം. അംഗരാജ്യത്തെ രക്ഷിക്കാൻ അങ്ങക്ക് മാത്രമേ കഴിയൂ. അങ്ങക്ക് മാത്രം. പക്ഷെ കണ്ടപ്പോൾ, പരിചയപ്പെട്ടപ്പോൾ അഭിനയ പാഠങ്ങളൊക്കെ ഞാൻ മറന്നു. അഭിനയം ആത്മാഭിലാഷമായി. അതെന്റെ പാപമാണെങ്കിൽ എന്നെ ശപിക്കാം. അല്ലെങ്കിൽ എന്നെ അങ്ങയുടെ ഭിക്ഷയായി സ്വീകരിക്കാം. അങ്ങയുടെ ഇഷ്ടം. എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പറയൂ, തോണി തിരിച്ചുവിടാം. തുഴക്കാർക്കുടൻ കൽപ്പന കൊടുക്കാം. അങ്ങയ്ക്ക് മടങ്ങാം. ആരും തടയുന്നില്ല. അംഗരാജ്യം രക്ഷപ്പെട്ടു. മാലിനിയുടെ സന്ദേശം ഇതാ പറന്നെത്തി. വിഭാണ്ഡകൻ മകനെ അന്വേഷിച്ചു വന്നെത്താതിരിക്കില്ല. ഇടയ ഗ്രാമങ്ങളിൽ ഓരോന്നിലും ഉടൻ സന്ദേശം എത്തിക്കണം. വിധിയാമണ്ണം പൂജിച്ച് രാജാവിനെ പുനഃസ്വീകരിക്കാൻ ഗോപന്മാർ ഒരുങ്ങി നിൽക്കട്ടെ. ഇതാരുടെ ദേശമെന്ന് അന്വേഷിക്കുമ്പോഴൊക്കെ എല്ലാം അങ്ങയുടെ പുത്രന്റെ സ്വത്താണെന്ന് കോശത്തലവന്മാർ പ്രഖ്യാപിക്കട്ടെ. ഇവിടെ ചമ്പാവരിയിലെത്തിയാൽ ഉത്കോപം മുക്കാലും അടങ്ങിയ ശേഷമല്ലേ? അപ്പോൾ നാം തന്നെ എതിരേറ്റുകൊള്ളാം. ആഡംബരങ്ങൾ കൊട്ടി ജനാവലിയെ അറിയിക്കട്ടെ. ഹോമത്തിലുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. സ്വാഗതം. ലോമപാദനും ഈ അംഗരാജ്യവും അങ്ങയുടെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുന്നു.
മുന്നിൽ പുരോഹിതർ കാത്തു നിൽക്കുന്നു. Thank you.
സംശയിക്കുന്നു. അംഗരാജ്യത്തിന്റെ അവകാശി പറക്കേണ്ടത് കുലമഹിമയും വർണ്ണമഹിമയുമുള്ള ക്ഷേത്രത്തിൽ തന്നെ വേണം. ഇനിയും തെറ്റുകൾ ആവർത്തിക്കണോ? ആവനാഴിയിൽ മന്മഥൻ മലർശരം നീട്ടി ആയിരം തേൻ മാവുകൾ പൂത്തിരി തെറുക്കുന്നു. രാജാവ് ധർമ്മം പാലിക്കാതെ വന്നാൽ നശിക്കുന്നത് നാടാണ്. നാട് മുഴുവൻ മതിമറന്നാടുന്ന ഈ ആഘോഷവേളയിൽ തന്നെ ആവട്ടെ പ്രഖ്യാപനവും. വെൺപിറാവുകൾ മദന മന്ത്രം ഉരുക്കഴിക്കുന്നു. മൺകുടങ്ങളിൽ സോമരം തുളുമ്പുന്നു. നിശബ്ദം. ഇതേ വേദിയിൽ വെച്ച് തന്നെ മറ്റൊരു മംഗളകർമ്മം കൂടി നടക്കുവാൻ പോകുന്നു. കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ വാക്കുകൾ അശക്തങ്ങളാണ്. എന്റെ ഈ മഹാരാജ്യം കന്യാധനമായി ഏറ്റുവാങ്ങി എന്റെ മകളെ അങ്ങയുടെ പത്നിയായി സ്വീകരിച്ച് അനുഗ്രഹിക്കും. അംഗരാഗങ്ങളും താനത്തിലേന്തി സുമംഗലിമാരാടും അങ്കണത്തിൽ മാതളത്തൈകളും പൂമണി തിന്നലും മാണിക്കെട്ടിപ്പും കൊണ്ട് അമ്മാനം. ഘോഷം ദേവദുന്ദുഭിതൻ വർഷമംഗല ഘോഷം ദുന്ദുദിനാദം നാദം നാദം ദുന്ദുദിനാദം നാദം നാദം. ഇന്ദ്രദേവന്റെ വരുന്ന സനാതനസേനകളെ ഘോഷം ദേവദുന്ദുഭിതൻ വർഷമംഗല ഘോഷം ദുന്ദുദിനാദം നാദം നാദം.